നമസ്കാരം. നമ്മുടെ നാട്ടിലെ സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കൽ, സ്ത്രീകളുടെ ഉന്നമനം ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാകാറുണ്ട്. എന്നാൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം അങ്ങനെ മുൻപന്തിയിലൊന്നുമാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറെ ആക്ടിവിസ്റ്റുകൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഏത് സമയവും ഇറങ്ങി പ്രവർത്തിക്കാം, വലിയ സാമൂഹ്യ പ്രവർത്തകരുടെ മേലങ്കി എടുത്തണിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെയും നിയമങ്ങളെയും എതിർക്കാം, രാജ്യവിരുദ്ധത പറയുന്നവരെ അനുകൂലിക്കാം, അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയ്ക്കൊപ്പം ചേരാം. അതിപ്പോൾ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരുണ്ട്, അതുപോലെ സാംസ്കാരിക മേഖലയിൽ ആണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ചിലരുണ്ട്, എഴുത്തുകാരുണ്ട്. ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഇവരെയൊക്കെ തന്നെ പരിചയവുമുണ്ട്. ശ്രീമതി മാലാ പാർവതി, അവർ ഒരു ടെലിവിഷൻ ആങ്കറായി കടന്നു വന്ന്, ദൃശ്യമാധ്യമ രംഗത്തൂടെ കടന്നു വന്ന്, സാമൂഹ്യ പ്രവർത്തന മേഖലയിലും ചലച്ചിത്ര പ്രവർത്തകയായും ഒക്കെ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അഭിനേത്രിയാണ്, എഴുത്തുകാരിയാണ്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയാകാറുള്ള വ്യക്തിയുമാണ്, ചർച്ചകളിൽ പങ്കെടുക്കാറുള്ള വ്യക്തിയുമാണ്. അവരുടെ മകനുമായി ബന്ധപ്പെട്ട, അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ട്രാൻസ് വുമൺ സീമ വിനീത് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ പയ്യൻ, ഈ മാലാ പാർവതിയുടെ മകൻ, എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്, മാലാ പാർവതിയുടെ മകൻ അശ്ലീല കമൻറ്റുകളും മോശം പെരുമാറ്റവും ഒക്കെ ഫേസ്ബുക്കിലൂടെ നടത്തിയെന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു കമൻറ്റ്. അതിൻ്റെ ബാക്കിയായിട്ട് വിവാദമായി, ചർച്ചയായി ചൂടുപിടിക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു, മാലാപാർവതി ഇടപെടുന്നു. മാലാപാർവതി കഴിഞ്ഞ ദിവസം ഈ സീമാ വിനീത് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു മകൻ തെറ്റ് ചെയ്തതിന് അമ്മ മാപ്പ് പറയേണ്ട കാര്യമില്ല, ശരിയാണ്. പിന്നെ മകൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, അപ്പോൾ മകൻ ചെയ്ത കുറ്റം മകൻ ഡീൽ ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവനുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അതാണ് മാലാപാർവതി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്ന വിശദീകരണം. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ശ്രീമതി മാലാപാർവതിയെ ഞാൻ വിളിക്കുകയുണ്ടായി, ഞങ്ങൾ തത്വമൈ ടീം വിളിക്കുകയുണ്ടായി. അവർ ഇത് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് നിയമത്തിൻ്റെ അനുവാദം വേണം, പോലീസിൻ്റെ അനുവാദം വേണം, കാരണം ഇത് കേസായിരിക്കുകയാണ് എന്നാണ് മാലാപാർവതി ഞങ്ങളോട് പറഞ്ഞത്. നമുക്ക് മാലാപാർവതിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞാൻ പോലീസിൽ അറിയിച്ചു, ഞങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനന്ത് തന്നെ നേരിട്ട് പോയിട്ട് പോലീസിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവൻ ഏറ്റു പറഞ്ഞു, അവൻ സംസാരിച്ചിട്ടുണ്ട്, ന്യൂസിലി സംസാരിച്ചാണ്, 2017 സംസാരിച്ചാണ്. അവന് പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിട്രീവ് ചെയ്യാനായിട്ട്, 2018 മൊബൈലൊക്കെ മാറിപ്പോയി. അപ്പൊ പോലീസ് പറഞ്ഞു ഇനി സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോടും, അതുകൊണ്ടാണ് എനിക്ക് തരുന്നതിൽ ബുദ്ധിമുട്ട്. അതെ, ഈ രീതിയിലാണ് പ്രതികരണം. പിന്നെ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പല തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചൊക്കെ കാണുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ആരോടായാലും അശ്ലീല കമൻറ്റുകളും മോശം പെരുമാറ്റവും ഒന്നും ആർക്കും ഭൂഷണമല്ല, ആരും ചെയ്യുന്നത് നല്ലതുമല്ല. ഒരു കാര്യം കൂടി സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്കായി, സ്ത്രീകളുടെ ഉന്നമനത്തിനായി, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഈ മാലാപാർവതി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം മകന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ആ പയ്യനെ ഒന്ന് നേരെ ഉപദേശിച്ച് നന്നാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതൊരു ചോദ്യമാണ്. സ്വന്തം വീട്ടിൽ നിന്നാകണം നമ്മളുടെ ആ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കേണ്ടത് എന്ന ഒരു പൊതു തത്വമുണ്ട്. നമ്മൾ ഇരുന്ന് മദ്യപിച്ചിട്ട് മറ്റുള്ളവരുടെ മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്നത് പോലെ അങ്ങനെ ഉപമിക്കാമോ എന്നറിയില്ല, എന്നാലും അതിൻ്റെ ഒരു ഛായയല്ലേ ഈ ഒരു സംഭവത്തിന് ഉണ്ടായത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇതിപ്പോൾ നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാലാപാർവതിയുടെ മകൻ അനന്തകൃഷ്ണൻ തീർച്ചയായും നിയമ സംവിധാനത്തിന് കീഴിലേക്ക് വരണം. മാത്രമല്ല, നമ്മൾ ശരിയായെങ്കിൽ മാത്രം നമ്മുടെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കണം എന്ന് പറയുന്നത് പോലെ, അതൊരു പഴഞ്ചൊല്ലാണ്, എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതും ഒരു ട്രാൻസ് വുമണിനോട് ഇത്തരത്തിൽ പെരുമാറുക, അതായത് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ട്രാൻസ് ജെൻഡേഴ്സിനെ, ഇത്തരം വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു രീതി ഇപ്പോൾ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറി വരുന്ന ഈ ഒരവസ്ഥയിൽ ഇത്തരത്തിൽ വളരെ മോശമായി ഈ വ്യക്തിയോട്, ഈ സീമാ വിനീത് എന്ന് പറയുന്ന വ്യക്തിയോട് ഈ അനന്തകൃഷ്ണൻ പെരുമാറിയത് വളരെ മോശമാണ് എന്ന അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു, അത് എത്ര ന്യായീകരിച്ചാലും. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വന്നാൽ അത് ശക്തമായ ഒരു പ്രതികരണത്തിന് കൂടി പാത്രമാകും എന്ന് ഈ ന്യായീകരണ, കൂടുതലും ഈ ന്യായീകരണ കമ്മികൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ടല്ലോ, ഈ കമ്മി അല്ലെങ്കിൽ വേറെ ചില കൂട്ടുകെട്ടുകളുണ്ട്, രാജ്യവിരുദ്ധതയും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികതയുടെ മൂടുപടം എടുത്തണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, അവരാണിത് ഇനി ന്യായീകരിക്കാൻ വരുന്നത്. എന്തൊക്കെ ന്യായീകരിച്ചാലും ആ പയ്യൻ അനന്തകൃഷ്ണൻ കാണിച്ചത് തെറ്റ് തന്നെയാണ്. അത് പരോക്ഷമായെങ്കിലും മാതാവായ മാലാപാർവതിയും സമ്മതിക്കുന്നുണ്ട്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷേ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന
ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നവരെ തീർച്ചയായും അത് തക്കവായ നിയമ സംവിധാനത്തിന് കീഴിൽ തക്കവായ ശിക്ഷ നൽകണം എന്നാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.